അപ്പൊ എന്താണ് ഈ വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ ഈ ഒരു കോഴ്സ് എടുക്കണേന് ആക്ച്വലി ഐഎൽസിന്റെ സ്കോർ എങ്ങനെയാണ്? ഞാൻ കൊടുത്തത് അവിടുത്തെ ആ ഏജൻസിയുടെ രജിസ്ട്രേഷൻ ഫീസ് ഒരു 2000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വൺ ഇയർ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ നേഴ്സ് ആവാൻ പറ്റുമോ? അപ്പൊ നാട്ടിലെ ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല. ആ ഒരു ഇതുകൊണ്ട് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലെവലേറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോ ഇപ്പൊ സ്പൗസ് വിസ കൊടുക്കുന്നുണ്ടോ? അപ്പൊ നാട്ടില് അങ്ങനെ സ്കോർ കിട്ടാത്തവർക്ക് ഒരു എൻട്രി ഇങ്ങോട്ടേക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഈ BN കോഴ്സ് എത്ര ഇയർ ആണ്, അതിന്റെ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അപ്പൊ ന്യൂസിലാൻഡിൽ അങ്ങനെ നല്ല കോളേജ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടോ? ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അമ്മു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഹാപ്പി തിങ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ ഡൗട്ട്സ് എൻ്റെ അടുത്ത് വന്നിരുന്നു ന്യൂസിലാൻഡിൽ 1.5 വർഷത്തെ ഒരു കോഴ്സിനെ കുറിച്ച്, പിന്നെ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നേഴ്സിംഗ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ എന്നെക്കാളും നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, ആളെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെ അതങ്ങോട്ടേക്ക് എടുക്കാമെന്ന്. അപ്പോൾ വേറെ ആരും അല്ല, ഞാൻ വെൽക്കം ചെയ്യുന്നു സിമി ചേച്ചി. അപ്പൊ സിമി ചേച്ചി എന്താ ഞാൻ സെലക്ട് ചെയ്യുന്നത്? സിമി ചേച്ചി ഓൾറെഡി ഇവിടെ ആ കോഴ്സ് ചെയ്ത ഒരാളാണ്, അതിനുശേഷം RN ആയി. അപ്പൊ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എല്ലാ കാര്യങ്ങളും? അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇതിനെ കുറിച്ച്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഹായ്, ഞാൻ സിമി. എൻ്റെ നാട് വയനാട്ടിലാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ന്യൂസിലാൻഡ് വന്നിട്ട് ഏകദേശം 4 വർഷത്തോളം ആകുന്നു. ഞാനിവിടെ വന്നത് 1 ഇയർ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 ഇയർ കോഴ്സ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്യാപ്പ് ചെയ്തു, അഡാപ്റ്റേഷൻ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ രജിസ്റ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അത് രജിസ്റ്റർ നേഴ്സായിട്ട് ഇപ്പോൾ 2 ഇയേഴ്സായി. അങ്ങനെ ഹാപ്പി ലൈഫായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സിമി ചേച്ചിയോടുള്ള എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഈ 1 ഇയർ കോഴ്സ്? എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് ഈ 1 ഇയർ. ശരിക്കും എനിക്ക് വരുന്ന ഇതെന്ന് വെച്ചാൽ 1.5 ഇയർ എന്നാണ്. അപ്പൊ ചേച്ചിയോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് 1 ഇയർ കോഴ്സ് ആണ്. അപ്പൊ എന്താണ് ഈ 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ ഞാനിവിടെ ചെയ്ത 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് സയൻസ് എന്ന് പറയുന്നതിനകത്താണ് ഞാൻ ചെയ്ത്. അത് Level 8 കോഴ്സാണ്. അപ്പൊ ഞാനത് ചെയ്യുന്ന സമയത്ത്, ഞാനത് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആ കോഴ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്പൗസിന് വിസ കിട്ടുമായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് സ്പൗസിനെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ സ്പൗസിന് ഫുൾ ടൈം വർക്ക് വിസയും, പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് 20 hours per week സ്റ്റുഡൻറ്റ് വിസയും, വർക്ക് ചെയ്യാൻ അലൗ ചെയ്യുന്നു ആ സ്റ്റുഡൻറ്റ് വിസയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാമിലിയായിട്ടാണ് വന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും. അന്ന് എൻ്റെ മോൾക്ക് 1.5 വയസ്സായിരുന്നു, അവളെയും കൂട്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളൊരു കോഴ്സാണ് Level 7 കോഴ്സ്. അതിനകത്തും ഉണ്ട് 1 ഇയർ കോഴ്സുകൾ. Level 8 ചെയ്യുമ്പോൾ അത് PG ഡിപ്ലോമ കോഴ്സാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പം അങ്ങനെ PG ഡിപ്ലോമ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മാനേജ്മെൻറ്റ് ലെവലിലേക്കുള്ള കോഴ്സാകും Level 8 ചെയ്യുമ്പോൾ. Level 7 ആകുമ്പം ഡിപ്ലോമ കോഴ്സുകളാണ്, പോസ്റ്റ് ഗ്രാജുവേഷന് തൊട്ട് മുമ്പുള്ള കോഴ്സുകൾ. അതൊക്കെ ഒരു നമ്മുടെ നാട്ടിലത്തെ ഡിപ്ലോമയുടെ ലെവലിൽ തന്നെയുള്ള ഒരു കോഴ്സുകളാണ്. അതിനകത്ത് ബിസിനസ് കോഴ്സുകളുണ്ട്, അക്കൗണ്ടിങ്സ് ഉണ്ട്, പിന്നെ മാനേജ്മെൻറ്റ് വേറെ കോഴ്സുകളുണ്ട്. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത Level 8 കോഴ്സ് എന്ന് പറയുന്നത്, ഞാനിവിടെ ചെയ്തത് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഹോക്സ്ബേലുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോളേജാണത്. ഞാനത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മലയാളികൾ ഒത്തിരി പേരുണ്ടായിരുന്നു, മെജോറിറ്റി സ്റ്റുഡൻസ് മലയാളികളായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിന് ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എൻ്റെ കൂട്ടത്തിൽ സോഷ്യൽ വർക്ക് പഠിച്ചവരുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വേറെ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ അന്നേരത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്തത് ഹെൽത്ത് സയൻസ് ആയത് കാരണം സബ്ജക്റ്റ് എല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കണേന് ആക്ച്വലി ഐഎൽസിൻ്റെ സ്കോർ എങ്ങനെയാണ്? ഓവറോൾ 6.5 ഉം ഒരെണ്ണത്തിനും 6 താഴെ പോകും.
പിന്നെ ഉള്ളൊരു നമ്മൾ സ്പൗസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഈ വൺ ഇയർ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റുമോ? ഇല്ല, വൺ ഇയർ കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റത്തില്ല. അത് നമുക്കൊരു ആക്ച്വലി അതൊരു എൻട്രിയാണ്, ന്യൂസിലൻഡിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള രീതിയിലേ നമുക്ക് ആ വൺ ഇയർ കോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് IELTS എഴുതി കിട്ടാത്ത 99% ആളുകൾക്കും ഇവിടെ വന്ന ആ വൺ ഇയർ കോഴ്സ് ചെയ്യുന്ന ഒന്നുകിൽ ആ സമയത്തിനുള്ളിലോ അല്ലെങ്കിൽ ആ സമയം കഴിയുമ്പോഴത്തേക്കോ ആയിട്ട് IELTS ക്ലിയർ ചെയ്യാനും അതുപോലെ നല്ല സ്കോറോടുകൂടി തന്നെ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ വൺ ഇയർ കോഴ്സ് കൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സബ്ജക്ട്സ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തത് ഹെൽത്ത് സയൻസ് ചെയ്തതിനകത്ത് എനിക്ക് ഫാർമക്കോളജി ഉണ്ടായിരുന്നു, ഓൾഡർ ഏജ് ഉണ്ടായിരുന്നു. പിന്നെ കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും വരും ഇവിടുത്തെ ബേസിക് ഹെൽത്ത് സിസ്റ്റത്തിനെ പറ്റി. ന്യൂസിലൻഡിൻ്റെ ബേസിക് ഹെൽത്ത് സിസ്റ്റം അതെല്ലാവരും പഠിക്കണം. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ ക്യാപ്പിൻ്റെ ആ കോഴ്സ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാവും എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ചെയ്തത് കൊണ്ട് നമുക്ക് പറ്റില്ല. ഇതിനിടയ്ക്ക് IELTS എഴുതി ക്ലിയർ ചെയ്ത് ക്യാപ്പ് ചെയ്താൽ മാത്രം, അതായത് കോമ്പിറ്റന്റ് അസസ്മെന്റ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ നാട്ടില് അങ്ങനെ സ്കോർ കിട്ടാത്തവർക്ക് ഒരു എൻട്രി ഇങ്ങോട്ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പാസ് ആവാൻ ഈസിയാണോ, ഫെയിലിംഗ് റേറ്റ് കൂടുതലാണോ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ? ഇതില് ഇല്ല, അങ്ങനെ ഫെയിലിംഗ് റേറ്റ് ഒന്നും കൂടുതലില്ല. കാരണം നമുക്കൊരു പ്രത്യേക ടൈം പീരീഡ് തരും, ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് കോഴ്സ് തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്ര അസൈൻമെന്റ് ചെയ്ത് തീർക്കാനുണ്ട്, അതിൻ്റെ ടൈം എന്തൊക്കെയാണ്, ആർക്കാണ് നമ്മൾ വെക്കേണ്ടത്, അത് എത്ര വേർഡ്സിൻ്റെ അസൈൻമെന്റ് ആണ്, എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനും നമുക്ക് കിട്ടും നമ്മൾ തുടങ്ങുമ്പോഴേ തന്നെ. അപ്പം നമ്മളെല്ലാം അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോയാൽ മതി. പിന്നെ നമ്മുടെ നാട്ടിലത്തേതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും ഇവിടെ നടക്കത്തില്ല. അതേ ഉള്ളു, അതായത് ഇപ്പോൾ 21st രാത്രി 12 മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നമ്മൾ ടീച്ചേഴ്സിന്റെ കൈ കൊണ്ടു കൊടുക്കുന്നതല്ല, എല്ലാം ഓൺലൈൻ ഡ്രോപ്പ് ബോക്സ് സബ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഓൺലൈൻ എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞ് 12:01 ഓൺലൈൻ പോകും. അപ്പൊ നമുക്കത് വെക്കാൻ പറ്റും. നാട്ടിലെ ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ ഈ 1 year കോഴ്സ് ചെയ്തു, നമ്മള് ക്യാപ്പിനൊന്നും പോയില്ല, 1 year ചെയ്തു, അത് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല, പറ്റും എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഞാൻ ചെയ്ത ലെവലേറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതൊരു മാനേജ്മെന്റ് ലെവലിലെ കോഴ്സായി. അപ്പൊ അത് ചെയ്യുമ്പം എനിക്കിനി ഞാൻ ആ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇപ്പം എനിക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾഡർ ഏജ് കെയർ ഹോമുകളിലോ ഒക്കെ എനിക്കിപ്പോൾ ഒരു മാനേജറായിട്ട് പോസ്റ്റ് കിട്ടും, ക്ലിനിക്കൽ മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ലെവലിലേക്ക് അങ്ങനെ ജോലി കിട്ടിയാൽ ഞാൻ ഓക്കെ, എൻ്റെ ആ എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ മീറ്റ് ചെയ്യുന്ന ഒരു ജോലി കണ്ടെത്തി. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് PR ഇടാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന ഒരു ജോലിയിലാണ്. അപ്പോൾ എൻ്റെ സാലറി മീറ്റ് ചെയ്യും, എൻ്റെ അവേഴ്സ് മീറ്റ് ചെയ്യും, അപ്പം എൻ്റെ പോയിൻറ്സ് മീറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എനിക്കത് PR ഇടാൻ പറ്റും. പക്ഷെ അത് വളരെ റെയർലിയേ ഉണ്ടാകാറുള്ളൂ. കാരണം ന്യൂസിലൻഡിൽ വന്ന് നമ്മൾ നഴ്സിംഗ് കരിയർ തുടങ്ങുമ്പം നമ്മളെപ്പോഴും ഫ്രഷറാണ്, ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഷറാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ രീതിയിലുള്ള ഒരു നഴ്സിംഗ് അല്ല ന്യൂസിലൻഡിലത്തേത്. നമ്മുടെ നാട്ടിലത്തെ ഒരു നേഴ്സ് ചെയ്യുന്ന ജോലികളല്ല അവർ ന്യൂസിലൻഡിൽ രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യുന്നത്. അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ഇപ്പോൾ ഏജ് കെയർ ഹോമുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ 24 ഡോക്ടറൊന്നുമില്ല. അപ്പോൾ വി ഷുഡ് ബി ലൈക്ക് നമ്മൾ പ്രിറ്റൻഡഡ് ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് അതുപോലെ അങ്ങനെ ആ ഒരു ക്വിക്ക് ഡിസിഷൻ അതൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവർ എപ്പോഴും ഫ്രഷറായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് ലെവലിലേക്കൊക്കെ കിട്ടാൻ നല്ല പാടാണ്. പക്ഷെ കിട്ടിയവരുണ്ട്, എൻ്റെ അറിവിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം ഞാനിപ്പോൾ ക്യാപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് ഏജൻസി ത്രൂ അല്ല, തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഏജൻസി ഫീസ് ആക്ച്വലി കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഏജൻസി ത്രൂ ചെയ്ത് മീൻസ് ഏജൻസി ത്രൂ ആണ് ചെയ്തതെന്നെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇപ്പം ഞാനിവിടെ ന്യൂസിലൻഡിൽ ഈ 1 year കോഴ്സ് ചെയ്യാൻ വന്നത് ഞാൻ വന്നത് ഒരു ഏജൻസി ത്രൂ ആണ് വന്നത്. അപ്പോൾ ആ ഞാൻ വന്ന ഏജൻസിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏജൻസിക്കായിട്ടൊരു ഭയങ്കര വലിയൊരു എമൗണ്ട് ഒന്നും കമ്മീഷൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തത് അവിടുത്തെ ആ ഏജൻസിയുടെ രജിസ്ട്രേഷൻ ഫീസ് ഒരു 2000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എത്ര രൂപ ഫീസ് അടയ്ക്കുന്നുണ്ടോ, ഞാനിപ്പോൾ കോളേജിലേക്ക് എൻ്റെ കോഴ്സിൻ്റെ ആവശ്യത്തിന് എന്തടച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഡയറക്റ്റ് പേ ചെയ്യുക ചെയ്തത്. ഞാനൊന്നും ഏജൻസി ത്രൂ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ആ ഏജൻസിയുടെ റൂളായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തടച്ചോ അതെൻ്റെ കോളേജിനാണ് പോയിരിക്കുന്നത്. അതെനിക്ക് പ്രൂഫുണ്ട്. അവരെനിക്ക് ഞാൻ അടച്ചു കഴിയുമ്പോൾ അവരെനിക്ക് അതിൻ്റെ റെസിപ്റ്റ് ആയിട്ട് പ്രിൻ്റ് എടുത്ത് തരികയും ചെയ്യും, എൻ്റെ ഓൺലൈനിൽ വരും. അപ്പം ആ എൻ്റെ അറിവിൽ കോളേജുകാരാണ് ആ ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കുന്നത്. സോ നമ്മളതിൽ
ഏജൻസിക്കാർ എപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു ഒത്തിരി പേർക്ക് ചെയ്യുന്നതുമല്ലേ, നമ്മൾ അറിയില്ലാത്ത ഒരു കാര്യത്തിന് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോ ആക്ച്വലി ഏജൻസി ത്രൂ ചെയ്തതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല, ഏജൻസി ഫീസ് ലാഭിക്കാം എന്നുള്ളൊരു കാര്യമില്ല, ഡയറക്റ്റ് ആണ് പേയ്മെന്റ് എല്ലാം. അപ്പൊ ചേച്ചി ഇതെല്ലാം ചെയ്തൊരു 3 വർഷം മുന്നേ അല്ലെ, 3-4 വർഷം മുന്നേ അപ്പോഴത്തെ കാര്യമാണ്. എപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മള് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ പറയണു, നിങ്ങൾ എപ്പോഴും ഒരു ഏജൻസിനെ കണ്ട് സംസാരിച്ചതിന് ശേഷമായ ഡിസിഷൻസ് ഒക്കെ എടുക്കാം. അപ്പൊ ഈ ലെവലേറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോ ഇപ്പൊ സ്പൗസ് വിസ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ലെവലേറ്റ് പ്രോഗ്രാമിന് സ്പൗസ് വിസയുണ്ട്, പക്ഷെ അത് വിസിറ്റിംഗ് വിസയാണ്, പക്ഷെ പഴയ വർക്ക് വിസ കൊടുക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ അത് വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരിവിടെ വന്നാലും ജസ്റ്റ് വീട്ടിലിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ നമ്മൾ ആക്ച്വലി എക്സ്പെൻസ് നമ്മൾ അഫോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരാള് ജോലിക്ക് പോകാൻ പറ്റാതെ ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെൻസ് കൂടത്തേ ഉള്ളൂ. അപ്പം പിന്നെ അതുപോലെ പക്ഷെ ഇപ്പോഴത്തെ ലെവലേറ്റിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അവര് സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് നമുക്ക് 3-year work visa തരും. ആ 3-year work visa ടൈമിൽ നമ്മുടെ സ്പൗസിന് വർക്ക് വിസ കിട്ടും, അവർക്കും നമ്മുടെ ഒപ്പം തന്നെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 3-year തന്നെ കിട്ടും. പിന്നെ നമ്മൾ നെക്സ്റ്റ് 3-year നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിനുള്ളിൽ നമ്മൾ ക്യാപ് ചെയ്യണം. അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് നേരെ PR കൂടി ഇട്ടാൽ നമ്മൾ റെസിഡൻസി ആയാൽ പിന്നെ നമ്മൾ വിസയുടെ കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ലെവൽ 8-കാർക്ക് 3-year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടും, ലെവൽ 7-കാർക്ക് 2-year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടും. പിന്നെ വെച്ചാല് GNM കഴിഞ്ഞവർക്കും ഈ കോഴ്സ് ചെയ്യാം, ലെവൽ 7 ലെവൽ 8. ഇത് ഈ കോഴ്സ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഇതിപ്പോ ഇനി ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊന്നും നിർബന്ധമേ ഇല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ന്യൂസിലൈനിലേക്ക് ഒരു എൻട്രി പ്രോഗ്രാം ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ ലെവൽ 7 ലെവൽ 8. അപ്പൊ ഇനി ഈ ഒരു പ്രോഗ്രാം ചെയ്തത് കൊണ്ട് അതിനെന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടോ? അങ്ങനെ ഡീമെറിറ്റ്സ് ഒന്നുമില്ല, ഞാൻ നോക്കിയിട്ട് മീൻസ് എൻ്റെ അനുഭവത്തിൽ നിന്ന്, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അനുഭവത്തിൽ നിന്നാണ്, സമയം പോയി അല്ലെങ്കിൽ ജസ്റ്റ് പൈസ ലാഭം ഇല്ലാതായിപ്പോയി അങ്ങനെയൊന്നും പറഞ്ഞ് ആരും കേട്ടിട്ടില്ല. കാരണം ഓക്കെ, നമ്മൾ നാട്ടിൽ PG ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ MSc നേഴ്സായി എന്ന് പറയാം, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ MSc നേഴ്സായി ഞാൻ PG ചെയ്തത് കൊണ്ട്, ഇപ്പം ഹെൽത്ത് സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റിനകത്ത് ഞാൻ PG ചെയ്തത് കൊണ്ട് എനിക്കിപ്പം അതിനകത്ത് MSc ആയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ MSc ചെയ്യണമെങ്കിൽ MSc വേറെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഡിഗ്രി വൈസ് ആ ഒരു അങ്ങനത്തെ ഒരു പേര് നമുക്ക് കിട്ടത്തില്ല, പക്ഷേങ്കിൽ അല്ലാതെ വേറെ ഡീമെറിറ്റ്സ് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ എൻട്രി ചെയ്യാം ഇങ്ങോട്ടേക്ക്, എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്തുകൊണ്ടാണോ നമുക്കിപ്പോ ക്യാപ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാതായി പോയത് നമ്മുടെ ലാംഗ്വേജിന്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ 1-year course ചെയ്ത് ഇവിടെ വന്ന് ഏകദേശം സെറ്റിലായ വേറെ ആൾക്കാരെ പരിചയമാണ്? ഒരുപാട് ആളുകൾ. ഇവിടെ ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് നമ്മളിപ്പോ ഓൾറെഡി ഉള്ളത് നേപ്പിയർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഹോക്സ്ബേ. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 10-35 ഫാമിലി ഉണ്ട്. അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് കൊച്ചായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ ഒരു 10-25 ഫാമിലീസ് എല്ലാവരും തന്നെ ഇതുപോലെ ലെവൽ 8 പ്രോഗ്രാം അല്ലെ ലെവൽ 7 പ്രോഗ്രാം ചെയ്യാൻ വന്നു, സ്പൗസിനെ കൊണ്ടുവന്നു, പിന്നെ RN രജിസ്റ്റർ നേഴ്സായി, പിന്നെ നിങ്ങൾ സെറ്റിലായി, അങ്ങനെ ആയവരാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് നേപ്പിയറിലാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ ലെവലേറ്റ് ചെയ്യുന്ന വേറൊരു കോളേജ് റൊട്ടർവ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ ഏകദേശം 80 പേരുടേതാണ് ഓരോ ബാച്ചും. ആ 80 പേരുടെ ബാച്ചിലും ഈ ലെവലേറ്റ് ഈ കോഴ്സ് ചെയ്യാൻ വന്നവരാണ്. അവരിൽ മിക്കവാറും എല്ലാവരും തന്നെ കോഴ്സ് കഴിഞ്ഞു, അവർ എല്ലായിടത്തും സെറ്റിലായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു ഡീമെറിറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഏകദേശം ഈ 1-year course കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഒരു ചുരുക്കം എന്ന് വെച്ചാൽ, ഈ 1-year course ന്യൂസിലാൻഡിലേക്കുള്ള ഒരു എൻട്രി ആണ്. അത് ചെയ്തതുകൊണ്ട് ഒരിക്കലും ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവില്ല. അത് ചെയ്തതിന് ശേഷം ക്യാപ് ചെയ്തെങ്കിൽ മാത്രമേ നേഴ്സ് ആവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവാം. PR ഇത് ഹെൽപ്ഫുള്ളാണ് അതാണത്. പിന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാല്, ന്യൂസിലാൻഡിൽ വന്നിട്ട് നേഴ്സിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് കുറെ ഡൗട്ട് ചോദിച്ചു. അപ്പം ഇവിടെ അതിന് BN എന്നാണ് തോന്നുന്നു അല്ലെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതിലുള്ളൊരു കാര്യം എന്ന് വെച്ചാല്, ഈ BN കോഴ്സ് എത്ര ഇയർ ആണ്, അതിന്റെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. BN എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് നേഴ്സിംഗ്, അത് ഇവിടെ 3-year course ആണ്. അപ്പൊ ഈ 3-year course നമ്മുടെ നാട്ടിലത്തേതുപോലെ തന്നെ +2 ബയോളജി സയൻസ് കമ്പൽസറി ആണ് അതിനകത്ത്. ബയോളജി സയൻസ് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നേഴ്സിംഗിന് ചേരുന്നത് പോലെ തന്നെ ഫ്രഷ് ആയിട്ട് വന്ന് ഇവിടെ നേഴ്സിംഗിന് ചേരുന്നവരുണ്ട്. ഇനി അങ്ങനെ അല്ലാതെ ഇപ്പം നാട്ടിൽ നിന്ന് നേഴ്സിംഗ് കഴിഞ്ഞു, പലതവണ ILTS എഴുതി എന്നിട്ട് ശരിയാകുന്നില്ല, കിട്ടുന്നില്ല, പല കൺട്രീസിലേക്കും ട്രൈ ചെയ്തു എന്നിട്ട് ശരിയാകുന്നില്ല, അങ്ങനെയുള്ളവർ വീണ്ടും ഇവിടെ വന്നിട്ട് BN ചെയ്യുന്നവരുണ്ട്.
അപ്പം നാട്ടിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് അവർ ചെയ്തേ പറ്റൂ. സ്കോർ ഇല്ല അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യാൻ പറ്റാത്തവർ, ILTS മീറ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കുമല്ലോ, അതുകൊണ്ട് അവര് BN സെലക്ട് ചെയ്യും. അങ്ങനെ സ്കോർ ഏകദേശം എനിക്ക് തോന്നി 6.5 തന്നെ മതി അവർക്ക്. ശരിക്കും അപ്പൊ നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ആക്ച്വലി വീണ്ടും BN ഇവിടെ വന്ന് ചെയ്യുന്നേക്കാളും നല്ല, അല്ല BN ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടും. BN ചെയ്ത് കഴിഞ്ഞാൽ അവർ പാസ് ഔട്ട് ആയി കഴിയുമ്പോഴേ തന്നെ ഇവിടെ രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ BN വൺ ഇയർ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $22,000 to $23,000 വരും വൺ ഇയർ കോഴ്സിന്. അതുപോലെ അത് 3 ഇയറിലേക്ക് അങ്ങനെ കൊടുക്കണം. ഏകദേശം ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ ഒരു 10-60 ലക്ഷം രൂപ ഇന്ത്യൻ മണി, അത്രയും ഡോളേഴ്സ് അതാണ് ആവും. അപ്പം അപ്പൊ എന്താ ചെയ്യാ, ക്യാപിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്ത EIT ഇപ്പൊ $8,000 ആണ് ക്യാപിന്റെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ്. ഞാൻ ചെയ്തപ്പോ അത് ഞാൻ ചെയ്തത് ലോൺ സ്റ്റേയിലായിരുന്നു. അവർക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു $11,500 ആയിരുന്നു. പല കോളേജുകളിലും പല ഫീസ്, 8 മുതൽ 12 വരെ ഫീസുകളുള്ള കോളേജുകൾ, ഡിഫറെന്റ് കോളേജസ് അങ്ങനെയാണ്. അപ്പം ഇവക്ക് എന്റെ ഫ്രണ്ട്സിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവളും EIT സ്റ്റുഡന്റ് തന്നെയായിരുന്നു. അപ്പം അവള് ഈ കോഴ്സ് ബ്രേക്ക് ചെയ്തപ്പോൾ ആ ബാക്കി റെസ്റ്റ് ഓഫ് ദ ട്യൂഷൻ ഫീസ് ക്യാപ് മണി ആയിട്ട് മാറ്റിയിട്ട് ബാക്കി BN ബ്രേക്ക് ചെയ്യാണ് ചെയ്തത്. എല്ലാ കോളേജും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് EIT സംബന്ധിച്ച് EIT അങ്ങനെ ചെയ്തു തരും. പിന്നെ അതായത് GNM കഴിഞ്ഞവർക്ക് 3 ഇയർ തന്നെ ചെയ്യണം, BSc കഴിഞ്ഞവർക്കും 3 ഇയർ തന്നെ ചെയ്യണം. നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അല്ല. അതായത് അതിനെന്താന്ന് വെച്ചാൽ അതിനൊരു സംഭവമുണ്ട്, ക്രോസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ നാട്ടില് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇപ്പൊ നമ്മുടെ സിലബസ്, നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ, നമ്മുടെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണ് ഓക്കെ നിങ്ങൾ ഇപ്പൊ അടുത്ത കൊല്ലം എന്നെ പഠിപ്പിക്കാൻ പോകുന്ന അനാട്ടമി ഫിസിയോളജി എന്ന് പറയുന്ന ഈ സബ്ജക്ട് ഞാൻ നാട്ടിൽ പഠിച്ചതാണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്, ഇത്ര അവർ ക്ലാസ് ഉണ്ടായിരുന്നു, ഇത്ര അവർ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ഇവരത് ക്രോസ് ക്രെഡിറ്റ് ചെയ്തു തരും. EITK എന്ന് പറഞ്ഞാൽ EIT ഇയർ ക്രോസ് റെഡ്യൂസ് ചെയ്തു തരില്ല, പക്ഷെ സബ്ജക്ട് ആൻഡ് പൈസ അത് രണ്ടും റെഡ്യൂസ് ചെയ്തു തരും. അപ്പൊ അതായത് നിങ്ങൾ ഇവിടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കണ്ട, ആ കോഴ്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ പോകണ്ട, അതിന്റെ പൈസയും കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് അന്നേരം അനാട്ടമി ആൻഡ് ഫിസിയോളജി ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അന്നേരം വേറൊരു സബ്ജക്ട് പോയി പഠിക്കാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. സമയം അവർ കുറച്ച് തരത്തില്ല. അപ്പൊ നിങ്ങളുടെ കോഴ്സ് ഒരിക്കലും 3 വർഷം എന്നുള്ളത് റെഡ്യൂസ് ആയി പോകാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഏതോ മീൻസ് ന്യൂസിലാൻഡിലെ ഒരു കോളേജില് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് എത്ര അത് ഉറപ്പാന്ന് അറിയില്ല, നഴ്സിംഗ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 2.5 ഇയർ ആണ് എന്ന് കേട്ടു. അത് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ പറയണില്ല. അപ്പൊ എന്തായാലും 3 ഇയർ തന്നെ BN ചെയ്യണം. ഞാൻ EIT സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും അത് 3 ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ സബ്ജക്ട്സിന് ക്രോസ് ക്രെഡിറ്റ് കിട്ടും, നിങ്ങളുടെ പൈസയ്ക്കും റിഡക്ഷൻ കിട്ടും. ശരിക്കും ഇങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് പോരാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇവിടെ വന്ന് BN ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും നഴ്സിംഗ് ആണ് നിങ്ങളുടെ അംബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂസിലൻഡ് ഒരു നല്ല കൺട്രിയാണ് നഴ്സിംഗ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള. എനിവേ നിങ്ങൾ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചു, ILTS നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതാണ് എന്നുണ്ടെങ്കിൽ നേരെ വരുന്നത് നഴ്സിംഗ്. ഇപ്പൊ ഒത്തിരി പിള്ളേരുണ്ട്, അതുപോലെ ഒത്തിരി പിള്ളേരുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നഴ്സിംഗ് ചെയ്യണം. മീൻസ് അവർക്ക് ആ സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം, അപ്പം നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മള് കവറപ്പ് ചെയ്തു. കുറെ പേര് ചോദിക്കുന്നതാണ് ന്യൂസിലാൻഡിനെ കുറിച്ച് നല്ല കോളേജസിന്റെ പേര് പറഞ്ഞുതരാമോ, നല്ല കോളേജിന്റെ പേര് പറഞ്ഞുതരാം. അപ്പൊ ന്യൂസിലാൻഡിൽ അങ്ങനെ നല്ല കോളേജ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇല്ല. അങ്ങനെ നല്ല കോളേജ് ചീത്ത കോളേജ് ഒന്നും ഇല്ല. ഫീസിന്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഓരോ കോളേജിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില കോളേജിൽ ഫീസ് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കും, ചിലയിടത്ത് നമുക്ക് ഇങ്ങനെ തവണകളായിട്ട് അടയ്ക്കാൻ പറ്റും, ചിലയിടത്ത് ഒന്നിച്ചടയ്ക്കണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള അതൊക്കെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ എനിക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ അംഗീകാരമുള്ള കോളേജ്, അങ്ങനെയൊന്നുമില്ല ഇവിടെ. ഇവിടെ ഉള്ള കോളേജുകളെല്ലാം അംഗീകാരമുള്ള കോളേജുകളാണ്, അതൊന്നുമില്ല. പിന്നെ എല്ലാ കോളേജുകളുടെയും സൈറ്റ് ഫോർ പബ്ലിക്കിന് ഓപ്പൺ ആണ്, ആർക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ അവരവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവരുടെ കോഴ്സ് അവരുടെ പൈസ എല്ലാം അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് വിളിച്ചു ചോദിക്കാം അവരോട്. നമുക്ക് ഇന്റർനാഷണൽ ISD കോൾ ആകുമെന്ന് മാത്രമേ ഉള്ളൂ, മെയിൽ അയച്ചാലും മതി, അവർ മെയിൽ അഡ്രസ്സും തരും, അതിന്റെ റിപ്ലൈയും നമുക്ക് അവര് നമുക്ക് റിപ്ലൈ ചെയ്തിരിക്കും എന്താണെന്നുണ്ടെങ്കിലും. പിന്നെ ഒരിക്കലും അവരൊരു
ഒരു ജെനുവിൻ അല്ലാത്ത കാര്യങ്ങൾ ന്യൂസിലൻഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും പ്രതീക്ഷിക്കില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പക്ഷേ അവരെപ്പോഴും നമ്മളെ കൺസിഡർ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നു എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് പക്ഷെ എന്തെങ്കിലും തവണകളായിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ സമയം കുറച്ചും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ അതിന്, എനിക്ക് ഇ ഐ ടിയെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇ ഐ ടിയെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാണ്. അവരതിന് ഹെൽപ്പ് ചെയ്യും, ഹെൽപ്ഫുള്ളാണ്. നമുക്ക് അവിടെ ഒരു ഇ ഐ ടിയിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സെല്ല് തന്നെയുണ്ട് അവിടെ. പേടിക്കേണ്ട കാര്യം, ഒരിക്കലും ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് നമ്മൾ അയ്യോ എന്താവും എന്നുള്ളൊരു പേടി വേണ്ടാന്ന്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഒരു ആൻസർ ഈ ആൻസറുകളെ എല്ലാം 100% ആയിരിക്കണം തോന്നുന്നു. നമ്മളൊരു ചേച്ചിയുടെ എക്സ്പീരിയൻസ് അതാണ് നമ്മളിപ്പോ ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങളൊരു ഏജൻസി ചെല്ലുമ്പോ ഇനിയിപ്പോ ഫീസിന് മാറ്റം വരുമ്പോ പറയരുത്, ആ വീഡിയോയിൽ ഞങ്ങൾ അങ്ങനെ കണ്ടിരുന്നു പറയരുത്. അപ്പൊ ചേച്ചിയുടെ എക്സ്പീരിയൻസും ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളും ആണ് ഇപ്പൊ ഷെയർ ചെയ്തത്. അപ്പൊ ഏകദേശം എല്ലാ ഡൗട്ടും നിങ്ങളുടെ ഡൗട്ടിനുള്ള ആൻസറൊക്കെ ഇതിലുണ്ട്. അപ്പം പിന്നെ എനിക്ക് വന്നൊരു ഇത് സി ജി എഫ് എൻ എസിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ തന്നെ. അപ്പോ വേറെ ഒന്നുമില്ല, സിമി ചേച്ചി ഒരുപാട് താങ്ക് യു. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച വഴി ചേച്ചി പറഞ്ഞു ചെയ്യാമെന്ന്. കാരണം ഒത്തിരി ഡൗട്ട് നമുക്ക് എനിക്ക് ഇമെയിൽ ത്രൂ ഒക്കെ വരുമ്പോ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പം ആ വീഡിയോ വേണ്ടാന്ന് വെക്കാൻ ഒരു മടി. അപ്പൊ അങ്ങനെയാണ് ചേച്ചിനെ ഞാൻ അപ്രോച്ച് ചെയ്തത്. ചേച്ചി എന്തായാലും അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. എപ്പോഴും പറയുന്ന പോലെ ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിൽ എത്തട്ടെ. അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.